ഗാഡ്ജറ്റ് മോഷ്ടാവ് മെഹുലിനെ കയറുകൊണ്ട് ബന്ധിച്ചു. പോകുന്ന വഴിക്ക് ഒരു ബോംബും അവിടെ വെച്ചിട്ട് പോയി. ആലിയ, നീ എവിടെയാണ്? പെട്ടെന്ന് വരൂ, അല്ലെങ്കിൽ ഇന്ന് എന്റെ ശവമടക്കായിരിക്കും. അപ്പോൾ മെഹുലിന്റെ പുറത്ത് ഒരു പഴത്തൊലി വന്ന് വീണു. സർ, താങ്കൾ എന്നെ വിളിച്ചു, ഞാൻ ഓടി വന്നു. ആലിയ, ഇത് തമാശക്കുള്ള സമയമല്ല, എന്റെ ഈ കയറഴിക്ക്. ആലിയ പെട്ടെന്ന് മെഹുലിന്റെ കയറഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഏത് വയറാണ് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യുവാനായി കട്ട് ചെയ്യേണ്ടതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. റെഡ് വയർ മൂന്നാം ബോളുമായി കണക്റ്റഡ് ആണ്, ബ്ലാക്ക് അഞ്ചുമായും വൈറ്റ് അഞ്ചുമായും. അതായത് എത്ര നമ്പർ ഓഫ് ലെറ്റർ ഉണ്ടോ അത്രയും നമ്പറുമായി വയർ കണക്റ്റഡ് ആണ്. ഗ്രീൻ മൂന്നാം ബോളുമായി കണക്റ്റഡ് ആണ്, അത് തെറ്റാണല്ലോ. മെഹുൽ പെട്ടെന്ന് ഗ്രീൻ വയർ കട്ട് ചെയ്ത് ബോംബ് ഡിഫ്യൂസ് ആക്കി. ആലിയ, ഈ കള്ളന്മാരുടെ അടുത്ത് പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ട്, അവരെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. നൈറ്റിൽ ആ വോൾ കട്ട് ചെയ്തത് സയന്റിസ്റ്റിന്റെ അടുത്ത് നിന്നും കളവ് പോയ ഗാഡ്ജറ്റ്സ് കൊണ്ടാണ്. അതിന്റെ പേരാണ് ലേസർ ലൈറ്റ്. അതുപയോഗിച്ച് ഏത് ഹാർഡായ വസ്തുവിനെയും പേപ്പർ പോലെ നമുക്ക് മുറിക്കാം. പിന്നീട് ആലിയ മെഹുലിനൊരു ഫയൽ കൊടുത്തു. എന്നിട്ട് ഇതിനുള്ളിൽ ബാക്കിയുള്ള ഗാഡ്ജറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സയന്റിസ്റ്റ് ആ ഫയൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെഹുലിന് ആ ഫയൽ കണ്ടപ്പോൾ മനസ്സിലായി എങ്ങനെ അത് തുറക്കുമെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഭാഗത്ത് എന്ത് വരുമെന്ന്? സെക്കൻഡ് നമ്പറിനെയും തേർഡ് നമ്പറിനെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പിന്നീട് ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്താൽ കോഡ് ലഭിക്കും. 3 × 2 ആകും 6. 6 + 1 = 7. കോഡിനായി 3 × 1 = 3, പിന്നെ 3 + 2 = 5. മെഹുൽ ആ ഫയൽ ഓപ്പൺ ചെയ്തു. ഫയലിനുള്ളിൽ രണ്ട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് മോഷണത്തിന് മുൻപുള്ളതും രണ്ടാമത്തേത് മോഷണത്തിന് ശേഷമുള്ളതും. ഈ ഫോട്ടോ കണ്ടിട്ട് പറയുവാൻ കഴിയുമോ ഏതൊക്കെ സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളതെന്ന്? ലാബിൽ നിന്നും 4 സാധനങ്ങൾ മിസ്സിംഗ് ആണ്. ജമ്പിംഗ് ഷൂ, അതുകൊണ്ട് നല്ല ഉയരത്തിൽ ജമ്പ് ചെയ്യാം. ലേസർ പെൻ, അതുകൊണ്ട് ഏത് സാധനവും നമുക്ക് മുറിക്കാം. പവർഫുൾ ഗ്ലൗസ്, അതിന് 100 ആനകളുടെ പവർ ഉണ്ട്. ഫേസ് ചേഞ്ചിങ് മാസ്ക്, അതുപയോഗിച്ച് ഫേസിൽ മാറ്റം വരുത്താം. മോഷ്ടിച്ച ഗാഡ്ജറ്റ്സ് എല്ലാം വളരെ പവർഫുൾ ആണ്, ഇവരെല്ലാം എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ എന്നോ. മെഹുൽ ആലിയയോട് ഈ ഗാഡ്ജറ്റ്സിനെ എങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയുമെന്ന് അറിയുവാനായി സയന്റിസ്റ്റ് ഭൂൽഭുലയുടെ അടുത്തേക്ക് പോകുവാൻ പറഞ്ഞു. സയന്റിസ്റ്റ് തന്റെ അടുത്തെത്തുവാൻ ഒരു വഴികാട്ടി ഉണ്ടാക്കി വെച്ചിരുന്നു. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ABC ഏത് വഴിയാണ് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക എന്ന്? ബി എന്ന വഴിയാണ് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക. ആലിയ ബി എന്ന വഴിയിലൂടെ പോയി സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. മെഹുലിന് അപ്പോഴേക്കും ഒരു കോൾ വന്നു, ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്ന്. മെഹുൽ പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്തി. ഒരു പോലീസുകാരൻ പറഞ്ഞു 4 പേർ ചേർന്ന പ്ലെയിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്ന്. 4 പേരുടെ കയ്യിലും ഗണ്ണുണ്ടെന്ന്. അവരുടെ കയ്യിൽ ഗണ്ണ് എങ്ങനെ വന്നു എന്ന് സെക്യൂരിറ്റി സെല്ലിൽ നിന്ന് അറിയാം. മെഹുൽ പെട്ടെന്ന് സെക്യൂരിറ്റിയുടെ അടുത്തെത്തി. ഏതോ ഒരു സെക്യൂരിറ്റിക്ക് ഹൈജാക്കറുമായി കോണ്ടാക്ട് ഉണ്ട്, പക്ഷേ അതാര്? അപ്പോൾ മെഹുലിന്റെ ശ്രദ്ധ അടുത്തുള്ള സിസ്റ്റത്തിലേക്ക് പോയി. ആരോ സൗണ്ട് വരുന്ന വയർ കട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഗണ്ണ് ഡിറ്റക്ട് ചെയ്തിട്ടും ഒരു സൗണ്ട് കേൾക്കാഞ്ഞത്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് മെഹുലിനോട് പറഞ്ഞു, സർ, ഈ ഓൾഡ് മാൻ ആണ് വയർ കട്ട് ചെയ്തിരിക്കുന്നത്. CCTV ഫുട്ടേജിൽ നമ്മൾ ഇപ്പോൾ കണ്ടു. മെഹുലും ആ CCTV ഫുട്ടേജുകൾ നോക്കി. ഫുട്ടേജ് കണ്ടപ്പോൾ മെഹുലിന് മനസ്സിലായി ആ ഓൾഡ് മാൻ വയർ കട്ട് ചെയ്തിട്ടില്ല, ഹൈജാക്കറുമായി ഒരു കോണ്ടാക്ടും ഇല്ല എന്ന്. പക്ഷേ ഫുട്ടേജിൽ കാണുന്നുണ്ടായാൽ വയർ കട്ട് ചെയ്തത്. പക്ഷേ മെഹുലിന് അങ്ങനെ എന്തുകൊണ്ടാണ് തോന്നിയത്? ഒരു ഓൾഡ് മാൻ 2 സ്ഥലത്ത് കാണപ്പെട്ടു. ഒരാൾ 2 ഇടത്ത് എങ്ങനെയാണ് വരുന്നത്? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അവിടെ വെച്ച് മെഹുലിന് മനസ്സിലായി ഈ കള്ളനാണ് ബാങ്കിൽ ബാങ്ക് മാനേജറായി മോഷ്ടിച്ചയാളെന്ന്. അയാളുടെ പക്കൽ തീർച്ചയായും ഫേസ് ചേഞ്ചിങ് മാസ്ക് ഉണ്ടാവുമെന്ന്. അതിന്റെ സഹായത്താലാണ് അയാൾ ഇങ്ങനെ ചെയ്തതെന്ന്. ഈ ഓൾഡ് മാനെ വിട്ടേക്ക്, അയാളൊന്നും ചെയ്തിട്ടില്ല. മറ്റൊരിടത്ത് ആലിയ സയന്റിസ്റ്റിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും മനസ്സിലാക്കിയിട്ട് എയർപോർട്ടിലേക്ക് എത്തി. എനിക്ക് ഹൈജാക്കറുമായി സംസാരിക്കണം, അയാളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. മെഹുലും മാലിയയും ചേർന്ന് ഹൈജാക്കറുമായി സംസാരിച്ചു. നിങ്ങൾ പ്ലെയിനിനെ ഹൈജാക്ക് ചെയ്തത് എന്തിനാണ്? ഞങ്ങൾക്ക് 1 കോടി രൂപ വേണം. അയാൾ പോയപ്പോൾ അടുത്തയാൾ വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് സുരക്ഷിതരായി പുറത്തെത്തിയിരിക്കണം. രണ്ടാമൻ പോയപ്പോൾ മൂന്നാമൻ വന്നു. ഇവിടെ പോലീസുകാർ ഒന്നും വരാൻ പാടില്ല. അയാൾ പോയപ്പോൾ നാലാമൻ വന്നു. 1 മണിക്കൂറിനുള്ളിൽ പൈസ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെയായി കൊല്ലും. ഇത്രയും പറഞ്ഞ് വീഡിയോ കോൾ കട്ട് ചെയ്തു. അപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, ഈ 4 പേരാണ് പ്ലെയിനെ ഹൈജാക്ക് ചെയ്തതെന്ന്. അപ്പോൾ ആലിയ പറഞ്ഞു, 4 പേരുടെ മോതിരം വളരെ നല്ലതായിരുന്നു, വാങ്ങിച്ചത് ഒരു കടയിൽ നിന്നാവും. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ മെഹുലിന് മനസ്സിലായി പ്ലെയിൻ ഹൈജാക്ക് ചെയ്തത് 4 പേരല്ല, ഒരാളാണെന്ന്. എന്തുകൊണ്ടാണ് ഒരാളാണ് പ്ലെയിൻ ഹൈജാക്ക് ചെയ്തതെന്ന് മെഹുലിന് തോന്നിയത്? ചിന്തിക്കൂ, ചിന്തിക്കൂ.
വീഡിയോ കോളിൽ നാലു പേരും ഒത്തു വന്നിട്ടില്ല. നാലു പേരും ഒരേപോലുള്ള മോതിരങ്ങളാണ് ഇട്ടിരുന്നതും ഗണ്ണും വസ്ത്രവും എല്ലാം ഒന്ന് തന്നെ. അതായത് ഒരാൾ തന്നെ ഫേസ് ചേഞ്ചിങ് മാസ്ക് ഉപയോഗിച്ച് ഫേസ് ചേഞ്ച് ചെയ്ത് വരികയാണ്. അതായത് മറ്റുള്ളവർ വിചാരിക്കുന്ന നാലു പേർ ചേർന്നാണ് പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആലിയ ഗാഡ്ജറ്റ്സിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫേസ് ഗാർഡ് ഒരു അഡ്വാൻസ്ഡ് ആയ ഗാഡ്ജറ്റ്സ് ആണ്, അത് ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ തൊട്ടാൽ അയാളുടെ രൂപം നമുക്ക് ലഭിക്കുമെന്ന്. ആ ഗാഡ്ജറ്റിനെ ഡിഫ്യൂസ് ചെയ്യുവാൻ അതിൽ വെള്ളം തളിച്ചാൽ മതിയാകുമെന്ന്. മെഹുൽ പതുക്കെ പതുക്കെ ആ പ്ലെയിനടുത്തേക്ക് പോയി. ബാഗേജ് ഉള്ള വഴിയിലൂടെ മെഹുൽ ആ പ്ലെയിനകത്തേക്ക് കടന്നു. ഹൈജാക്കർ ഫേസ് മാസ്ക് ഉപയോഗിച്ച് ഫേസ് ചേഞ്ച് ചെയ്തിരുന്നു. എല്ലാവരെയും നോക്കി പറയുവാൻ കഴിയുമോ ഇതിൽ ഹൈജാക്കർ ആരാണെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി പറയൂ. അയാളുടെ വസ്ത്രം നോക്കൂ, ഹൈജാക്കറിന്റേത് പോലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതായത് ഇയാളാണ് ഹൈജാക്കർ. അതുപോലെ പുറകിൽ ഇയാളെ പോലെ ഒരാൾ ഇരിക്കുന്നുമുണ്ട്. അതായത് ഹൈജാക്കർ അയാളെ തൊട്ട് അയാളുടെ ഫേസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. മെഹുലിനെ കണ്ടതും ഹൈജാക്കർ ഷൂട്ട് ചെയ്യുവാൻ തുടങ്ങി. മെഹുൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് ജമ്പ് ചെയ്തുകൊണ്ട് അയാളെ കിക്ക് ചെയ്തു. അയാളുടെ കയ്യിൽ നിന്ന് ഗൺ തെറിച്ചുപോയി താഴെ വീണു. ഹൈജാക്കർ പുറകിലേക്ക് ഓടിപ്പോയി പ്ലെയിനിൽ നിന്ന് ചാടിയിറങ്ങി. അവിടെ നിന്ന് താഴെ വീണ് അയാളുടെ തലയിൽ മുറിവുണ്ടായി. അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് മെഹുലിനോട് പറഞ്ഞു, മെഹുൽ പ്ലെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ട്, നീ എന്റെ പുറകെ വന്നാൽ ബോംബിനെ ആര് ഡിഫ്യൂസ് ചെയ്യും? മെഹുൽ പ്ലെയിനിൽ ബോംബ് സെർച്ച് ചെയ്തു. ഈ സീൻ കണ്ടിട്ട് പറയുവാൻ കഴിയുമോ ബോംബ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്? കണ്ടുപിടിക്കൂ ലോജിക്കൽ ആർമി. ബോംബ് ഇവിടെ സീറ്റിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മെഹുൽ വേഗം തന്നെ ബോംബ് ഡിഫ്യൂസ് ചെയ്ത് ഹൈജാക്കറിന്റെ പുറകെ ഓടി. പക്ഷേ അയാളെ കണ്ടുകിട്ടിയില്ല. അപ്പോഴേക്കും അയാൾ ഫേസ് ചേഞ്ച് ചെയ്ത് കാണും, ഇയാളെ എങ്ങനെ പിടിക്കും? മെഹുൽ എയർപോർട്ടിലെ എക്സിറ്റ് CCTV നോക്കി. അതിൽ നിന്ന് മനസ്സിലായി ക്രിമിനൽ ഏത് ഡയറക്ഷനിലേക്കാണ് പോയതെന്ന്. എന്താ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പറയുവാൻ കഴിയുമോ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ ചിന്തിക്കൂ. ക്രിമിനൽ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും പോയത്. കാരണം രണ്ടുപേർ ഹോസ്പിറ്റലിലേക്ക് പോയി. അതിലൊരാൾ ക്രിമിനൽ ആയിരിക്കും. അയാളുടെ നെറ്റിയിൽ മുറിവുണ്ട്, കയ്യിൽ അതേ വാച്ചുമുണ്ട്. മെഹുൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ പോയപ്പോൾ ആറു പേരെ കണ്ടു. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ഇതിൽ ആരാണ് ആ ഹൈജാക്കർ എന്ന്. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ചിന്തിക്കൂ ചിന്തിക്കൂ. ഇവിടെ ഒരാളേ ഉള്ളൂ, കയ്യിൽ വാച്ചുള്ളതും നെറ്റിയിൽ മുറിവുള്ളതും അയാള്. അതിൽ നിന്ന് മെഹുലിന് കള്ളനെ മനസ്സിലായി. അയാളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. അപ്പോഴേക്കും ഗാഡ്ജറ്റ് ഡിആക്ടിവേറ്റ് ആയി അയാളുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. മെഹുൽ അയാളെ പിടിച്ചു. 1 ഗാഡ്ജറ്റ് ക്യാപ്ചേർഡ്, 3 റിമൈനിങ്. അപ്പോൾ ഗാഡ്ജറ്റ് കള്ളൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ മെഹുൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന്? ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി വന്നതാണ്. അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാർക്ക് സാധനങ്ങൾ മോഷ്ടിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തത്. എന്നെ അവർ നിഷ്പ്രയാസം പുറത്തിറക്കും. മെഹുൽ അയാളെ പരിശോധിച്ചു. അയാളുടെ പക്കൽ നിന്നും കുറച്ച് സാധനങ്ങൾ കിട്ടി. ഈ സാധനങ്ങൾ കണ്ടിട്ട് പറയുവാൻ കഴിയുമോ ബാക്കിയുള്ള കള്ളന്മാർ എവിടെയാവും മോഷ്ടിക്കാൻ പോയതെന്ന്? ജംബോ മ്യൂസിയത്തിന്റെ പാസ് ഉണ്ടല്ലോ, കള്ളന്മാർ അവിടെയാവും മോഷ്ടിക്കാൻ പോയിട്ടുണ്ടാവുക. മെഹുലും ആലിയയും കൂടി ജംബോ മ്യൂസിയത്തിൽ പെട്ടെന്ന് തന്നെ എത്തി. മ്യൂസിയത്തിന്റെ ഡോറിൽ ബോംബ് വെച്ചിരുന്നു. ഡോറിൽ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. നിങ്ങൾ ലേറ്റായി മെഹുൽ, ഈ സ്ഥലം 10 മിനിറ്റിനകം ബ്ലാസ്റ്റ് ആകും. ഞങ്ങൾ 10 മിനിറ്റിനകം മോഷണം നടത്തി തിരിച്ചു പോവും. ബോംബിനെ ഡിഫ്യൂസ് ചെയ്യുവാനായി മെഹുലിന്റെ റോങ് വയർ കട്ട് ചെയ്യേണ്ടതായി വരും. ഏതാണ് റോങ് വയർ എന്ന് പറയുവാൻ കഴിയുമോ? ചിന്തിക്കൂ ചിന്തിക്കൂ. എല്ലാ നമ്പേഴ്സും അതിന്റെ സ്ക്വയേഴ്സുമായി കണക്റ്റഡ് ആണ്. പക്ഷേ 4 വയർ 18 കണക്ട് ചെയ്തിരിക്കുന്നത്. 4 സ്ക്വയർ 16 ആണ്. ഇതാണ് തെറ്റ്. മെഹുൽ പച്ച വയർ കട്ട് ചെയ്ത് ബോംബ് ഡിഫ്യൂസ് ചെയ്തു. ആലിയ, ഇവരുമായി ഏറ്റുമുട്ടുന്നത് അത്ര എളുപ്പമാവില്ല. അപ്പോൾ അവിടെ സയന്റിസ്റ്റ് വന്നു. മെഹുലിനും മാലിയയ്ക്കും ഒരു റിങ് കൊടുത്തു. ഈ റിങ് ആ കള്ളന്മാരിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കും. മെഹുലും മാലിയയും മ്യൂസിയത്തിനകത്ത് കയറി. മെഹുലും മാലിയയും രണ്ടു വഴിയിലൂടെ പോയി. അകത്ത് കടന്നതും മെഹുലിനെ ആരോ ലേസർ പെയിന്റ് കൊണ്ട് ആക്രമിച്ചു. മെഹുൽ ചെയർ വെച്ച് തടഞ്ഞപ്പോൾ അത് ചെയറിന് മുറിച്ചു. ടേബിൾ വെച്ച് തടഞ്ഞപ്പോൾ അത് ടേബിളിനെ കട്ട് ചെയ്തു. ഈ മോതിരം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുവാനും മറന്നുപോയല്ലോ. മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഗ്ലൗസ് ഗാഡ്ജറ്റ് മോഷ്ടിച്ച കള്ളൻ വന്നു. അവൻ മെഹുലിനെ എടുത്ത് മേൽക്കൂരയിലേക്ക് എറിഞ്ഞു. മെഹുൽ മുകളിലേക്ക് പോയി പെട്ടെന്ന് താഴേക്ക് വീണു. മെഹുലിന് ഒരുപാട് പരിക്കം പറ്റി. ജമ്പിംഗ് ഷൂ മോഷ്ടിച്ച കള്ളൻ മെഹുലിനെ ചവിട്ടുവാനായി ജമ്പ് ചെയ്ത് വന്നു. പക്ഷേ അത്രയും ആയപ്പോൾ ആലി അവിടേക്ക് എത്തി. അവിടെ ഒരു ഷീൽഡ് ഉണ്ടാക്കി. ജമ്പിംഗ് ഷൂക്കാരൻ അതിൽ തട്ടി പെട്ടെന്ന് മുകളിലേക്ക് പോയി മേൽക്കൂരയിലിടിച്ച് താഴെ വന്ന് വീണു. ആലിയ പെട്ടെന്ന് അയാളുടെ അടുത്തെത്തി അയാളുടെ ഷൂ ഡീആക്ടിവേറ്റ് ചെയ്തു. ആലിയയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ.
സാർ, ഈ മോതിരത്തിൽ റബ് ചെയ്താൽ ഷീൽഡ് വരും. മെഹുൽ അങ്ങനെ റബ് ചെയ്ത് ഒരു ഷീൽഡ് ഉണ്ടാക്കി. പവർ ഗ്ലൗസുകാരൻ മെഹുലിനെ ഇടിക്കുവാനായി വന്നു. പക്ഷെ ഷീൽഡ് കാരണം മെഹുലിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. സാർ, സയന്റിസ്റ്റ് പറഞ്ഞിരുന്നു പവർ ഓവർലോഡാക്കി ഗ്ലൗസിനെ ഡീആക്ടിവേറ്റ് ചെയ്യിക്കാനാകുന്നതാണെന്ന്. മെഹുൽ പെട്ടെന്ന് പവർ ഗ്ലൗസുകാരനെ കിക്ക് ചെയ്യുവാനായി പുറപ്പെട്ടു. അയാൾ മെഹുലിനെ എടുത്ത് ലൈൻ ബോർഡിലേക്ക് ഇറങ്ങി. അയാൾ അങ്ങോട്ടേക്ക് വന്ന് മെഹുലിനെ ഇടിക്കുവാനായി നോക്കി. പക്ഷേ മെഹുൽ മാറിക്കൊടുത്തു. അയാളുടെ ഇടി നേരെ പവർ സപ്ലൈയിലാണ് പതിച്ചത്. അയാൾക്ക് ശക്തിയുള്ള ഷോക്കേജ്. ഷോക്ക് അടിച്ചതും ഗ്ലൗസ് ഡീആക്ടിവേറ്റുമായി. മൂന്ന് ഗാഡ്ജറ്റുകളും ഡീആക്ടിവേറ്റ് ആയി. ലേസർ പെയിൻ റിമേനി. ആലിയെയും മെഹുലിനെയും ലേസർ പെയിൻ വെച്ചിട്ട് കള്ളൻ ആക്രമിച്ചു. ഷീൽഡ് കാരണം അവർ എങ്ങനെയോ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ആലിയ, ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു മിറർ കൊണ്ടുവരാം. അപ്പോൾ സയന്റിസ്റ്റ് അവിടെ എത്തി. എന്നിട്ട് കാറിന്റെ സൈഡ് മിറർ മെഹുലിന് എറിഞ്ഞു കൊടുത്തു. മെഹുൽ അതെടുത്ത് ലേസറിനെ റിഫ്ലക്ട് ചെയ്യിപ്പിച്ചു. അത് തിരിച്ച് പെന്നിൽ വന്ന് പതിച്ച് ലേസർ പെൻ ചീത്തയായിപ്പോയി. അപ്പോഴേക്കും മെഹുൽ അയാളെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ നാല് ഗാഡ്ജറ്റുകളും ഡീആക്ടിവേറ്റ് ആയി. കേസ് സോൾവ്. ആലിയയും മെഹുലും സയന്റിസ്റ്റും റോക്സ്.